മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞാലും മരണം അംഗീകരിക്കാത്ത ഒരു സമൂഹം, നാളുകൾക്ക് ശേഷം നടത്തുന്ന മരണാനന്തര ചടങ്ങുകൾ, ആത്മാവിനെ സ്വർഗത്തിലേക്ക് അയക്കുന്ന ചടങ്ങുകൾ പൂർത്തിയായതിന് ശേഷം മാത്രമേ ഇവർ മരണം അംഗീകരിക്കൂ. ഇതാണ് ഇന്തോനേഷ്യയിലെ സുലവെസിയിലെ തൊരജ മനുഷ്യർ. മരണാനന്തര ചടങ്ങുകൾ ഏറ്റവും ഗംഭീരമായി ചെയ്യുന്നവന് സമൂഹത്തിൽ ഉയർന്ന പേരും അംഗീകാരവും ലഭിക്കുന്നു. ചടങ്ങുകൾ ആഘോഷമാക്കി നടത്താനുള്ള പണം ലഭിക്കുന്നതുവരെ മൃതദേഹം മരിച്ചവർക്കായി പണികഴിപ്പിച്ചിട്ടുള്ള പരമ്പരാഗതമായ തോൻകൊനാൻ വീടുകളിൽ ഒട്ടനവധി വസ്ത്രങ്ങളിൽ പൊതിഞ്ഞുവെക്കും. ജീവിച്ചിരുന്നപ്പോൾ പ്രിയപ്പെട്ടതായിരുന്ന ഭൗതിക വസ്തുക്കളെല്ലാം മൃതശരീരം സൂക്ഷിച്ചിരുന്ന വീടുകളിൽ കൊണ്ടുവെക്കും. ലൈംസ്റ്റോൺ ഉപയോഗിച്ച് പ്രകൃതിദത്തമായ രീതിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മൃതദേഹത്തിന് ചില ദിവസങ്ങളിൽ ഇഷ്ടമുണ്ടായിരുന്ന ഭക്ഷണം ഉണ്ടാക്കി ഊട്ടുകയും ചെയ്യും. വർഷത്തിൽ ഒരിക്കൽ മൃതശരീരം ഗ്രാമത്തിലൂടെ നടത്തിച്ചു കൊണ്ടുപോകുന്ന ചടങ്ങ് മറ്റൊരു കൗതുക കാഴ്ചയാണ്. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിരവധി ജനങ്ങളാകും ചടങ്ങിൽ പങ്കെടുക്കുക. ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ചടങ്ങുകളാണ് കുടുംബത്തിന്റെ പേരുയർത്തിപ്പിടിക്കുക. വലിയ പാടങ്ങളിൽ കെട്ടിയുയർത്തിയ പന്തലിൽ ആഘോഷാനന്തരം ശവമടക്ക് നടത്തും. സമൂഹത്തിൽ ഉന്നത പദവിയിലുള്ളവർ ഭൂമിക്കും ആകാശത്തിനുമിടയ്ക്ക് അടക്കപ്പെടേണ്ടവരാണെന്നാണ് തൊരജ വിശ്വാസം. ഉയർന്നു കിടക്കുന്ന ചുണ്ണാമ്പ് തൂക്കാൻ പാറകളിൽ പകിട്ടേറിയ ശവക്കല്ലറ കൊത്തിയെടുത്ത് ശവമടക്ക് നടത്തുന്നത് ഈ വിശ്വാസപ്രകാരമാണ്. ശവക്കല്ലറ പണിയാൻ ധാരാളം പണം ആവശ്യമാണ്, ഒപ്പം മാസങ്ങളോളം സമയവും. പ്രഭുക്കന്മാരുടെ കുട്ടികളുടെ മൃതദേഹം കയറിൽ കെട്ടി പാറകളിന്മേലോ മരങ്ങളിലോ തൂക്കിയിടും. കയറ് പൊട്ടി വീഴുന്നതുവരെയുള്ള സമയം ആത്മാക്കൾ സ്വർഗത്തിൽ ചെന്നെത്താനുള്ള ഇടക്കാലമായി കരുതപ്പെടുന്നു. വ്യത്യസ്തമായ ആചാരമുള്ള തൊരജ സമൂഹത്തിന്റെ ചരിത്രം ഇങ്ങനെയാണ്. 17-ാം നൂറ്റാണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സുലവെസിയുടെ രാഷ്ട്രീയ നിയന്ത്രണവും കച്ചവടവും നടത്തിപ്പോന്നു. 2 നൂറ്റാണ്ടുകളോളം ഉയർന്ന കുന്നിൻ പ്രദേശങ്ങളിലെ തൊരജ സമൂഹത്തെ ഈ കാലയളവിൽ ഡച്ചുകാർ ഗൗനിച്ചതേയില്ല. 19-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിസം ഇന്തോനേഷ്യൻ സുലവെസിയിലെ മക്കാസറിലും ബൂഗിസിലും വേരൂന്നിയപ്പോൾ മലയിടങ്ങളിൽ ജീവിക്കുന്ന അനിമിസ്റ്റുകളായ തൊരജ സമുദായത്തെ ക്രിസ്തീയ മതത്തിലേക്ക് കൊണ്ടുവരാൻ ഡച്ചുകാർ ശ്രമമാരംഭിച്ചു. ഡച്ച് കൊളോണിയൽ ഗവൺമെന്റിന്റെ സഹായത്തോടെ ഡച്ച് ചർച്ച് മിഷണറി സംഘം മതപരിവർത്തനം ആരംഭിച്ചു. ക്രിസ്തുമത ബോധനം നടത്തുന്നതോടൊപ്പം അവർ അടിമത്തം നിരോധിക്കുകയും പ്രാദേശിക നികുതികൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ക്രമേണ തൊരജ സമൂഹത്തിന് ഒരു പ്രവിശ്യ അവരുടേതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഡച്ചുകാർ ഇന്തോനേഷ്യയിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. അടിമ കച്ചവടം നിർത്തലാക്കിയതിനാലുള്ള സാമ്പത്തിക നഷ്ടം തൊരജ സമൂഹത്തിലെ പ്രഭുക്കന്മാരെ പ്രകോപിപ്പിച്ചു. അവർ ഡച്ചുകാർക്കെതിരെ തിരിയുന്നതിന് ഇത് പ്രധാന കാരണമായി. അടിച്ചേൽപ്പിക്കപ്പെട്ട നികുതിയും സാമ്പത്തിക ഞെരുക്കവും കാരണം തൊരജ സമൂഹം മതപരിവർത്തനത്തിൽ നിന്നും മാറി നിന്നു. ആത്യന്തികമായി 10% ജനങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ മിഷണറികൾക്ക് കഴിഞ്ഞുള്ളൂ. 1930 താഴ്വാരങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിമുകൾ തൊരജരെ ആക്രമിച്ചപ്പോൾ ഡച്ചുകാരിൽ നിന്നും ഇവർ സംരക്ഷണം തേടി. ഈ സംരക്ഷണത്തിന് പകരമായി ഭൂരിഭാഗം ജനങ്ങളും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. 1951 മുതൽ 1965 വരെയുള്ള ഇന്തോനേഷ്യൻ സ്വാതന്ത്ര്യ സമരവേളയിൽ ദാറുൽ ഇസ്ലാം വിഭാഗക്കാർ സുലവെസിയെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായി മാറ്റിത്തീർക്കാൻ നടത്തിയ ഘോരമായ ഗറില്ലാ യുദ്ധത്തിന്റെ ഫലമായി ബഹുഭൂരിഭാഗം ജനങ്ങളും ക്രിസ്തുമതം സ്വീകരിച്ചു. ഇന്തോനേഷ്യൻ ഗവൺമെന്റിന്റെ നിയമപ്രകാരം 1969 വരെ തൊരജ സമൂഹത്തിന് സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് തയ്യാറായിരുന്നില്ല. ഇസ്ലാം, ഹിന്ദുമതം, ബുദ്ധമതം, പ്രൊട്ടസ്റ്റന്റ്, കാത്തോലിക്കൻസ് ഇവരെ മാത്രമേ ഇന്തോനേഷ്യ അംഗീകരിച്ചിരുന്നുള്ളൂ. 1969 ശേഷം അഗമ ഹിന്ദുധർമ്മയുടെ ഭാഗമാക്കി ഗവൺമെന്റ് ഇവർക്കും അംഗീകാരം നൽകി. മരണാനന്തര ചടങ്ങുകൾ അനിമിസ്റ്റ് വിശ്വാസപ്രകാരം നടത്തുന്ന ക്രിസ്തുമത വിശ്വാസികളും തൊരജരിലുണ്ട്. ഇവരിൽ പലരും ഇസ്ലാം മതത്തിൽ നിന്ന് മതം മാറി വന്നവരുമാണ്. ആചാരവസ്തുക്കളിൽ ആത്മചൈതന്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ബഹുദൈവ ആരാധനക്കാരാണ് തൊരജ സമൂഹം. ഇവരുടെ വിശ്വാസപ്രകാരം തൊരജരുടെ പൂർവികർ സ്വർഗത്തിൽ നിന്നും ഒരേണി വഴി ഭൂമിയിൽ വന്നവരാണ്. ആ ഏണി സൃഷ്ടാവായ പ്വാൻ മതുയയുമായി ആശയവിനിമയത്തിന് വിനിയോഗിക്കുന്നു. മിത്ത് പ്രകാരം പ്രപഞ്ചം 3 തരം തിരിച്ചിട്ടുണ്ട്. മുഗൾ ഭാഗം സ്വർഗവും താഴ്ഭാഗം ഭൂമിയും 3 ഭൂഗർഭവുമാണ്. തുടക്കത്തിൽ സ്വർഗവും ഭൂമിയും തമ്മിൽ വിവാഹിതരായി, പിന്നെ ഇരുൾ മൂടി, പിന്നെ ഒന്ന് മറ്റൊന്നിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു, ഒടുവിൽ പ്രകാശം പരന്നു. ഭൂമി മനുഷ്യർക്ക് വേണ്ടിയും ഭൂഗർഭങ്ങൾ ജന്തുജീവജാലങ്ങൾക്ക് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണെന്നാണ് തൊരജ സമൂഹത്തിന്റെ വിശ്വാസം.
വിചിത്രമായ മരണാനന്തര ചടങ്ങുകളിലൂടെ തൊരജ സമൂഹം മനുഷ്യ ചരിത്രത്തിൽ വേറിട്ടൊരു അധ്യായമായി നിൽക്കുന്നു. അന്വേഷണം .com ന് വേണ്ടി പൂജ്യം.